അധികം കഷ്ടപ്പെടാതെ ലക്ഷങ്ങൾ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. അത്തരത്തിൽ ജോലി തേടുന്നവർക്ക് കിഡിലിൻ ഓഫറുമായി എത്തിയിരിക്കുകയാണ് കാനഡയിലെ മിഠായി കമ്പനി കാൻഡി ഫൺ ഹൗസ്. $1,00,000 Canadian, അതായത് 60 ലക്ഷത്തിലധികം വാർഷിക ശമ്പളമുള്ള ജോലിക്ക് 5 വയസ്സ് മുതലുള്ളവർക്ക് അപേക്ഷിക്കാം. മാസത്തിൽ 3500 രുചികളിലുള്ള മിഠായികൾ രുചിച്ച് ഗുണമേന്മയും പോരായ്മയും വിലയിരുത്താൻ കഴിവുള്ളയാളാകണം ചീഫ് കാൻഡി ഓഫീസർ എന്ന് മാത്രമാണ് മാനദണ്ഡം. ഇവിടെ 24 മണിക്കൂറിലധികം വർക്ക് ചെയ്തിട്ടും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കാറില്ല ആളുകൾക്ക്. എന്നാൽ കനേഡിയൻ കമ്പനിയിൽ മിഠായി രുചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് 60 ലക്ഷത്തിലധികം പൈസ സമ്പാദിക്കാൻ സാധിക്കും. ഇതിൽ പ്രത്യേകത എന്തെന്നാൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. മധുരവും പുളിയുമുള്ളത്, പീനട്ട് ബട്ടർ, കിറ്റ്കാറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള മിഠായികളാണ് രുചിച്ചു നോക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കും അപേക്ഷ അയക്കാം. സാധാരണ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു കടമ്പ ഈ ജോലിക്കും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. മറ്റൊന്നുമല്ല, അപേക്ഷ അയച്ചതിന് പിന്നാലെ മിഠായിയുടെ രുചിശേഷി പരിശോധനയ്ക്കും പരിശീലനത്തിനും ശേഷം മിഠായി രുചിച്ചു നോക്കുന്ന ഒരു പരിശോധനയും പരിശീലനവും ഉണ്ടാകും. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വീട്ടിലിരുന്നോ ടോറന്റോയിലെയോ ന്യൂജേഴ്സിയിലെയോ ഓഫീസിലെത്തിയോ ജോലി ചെയ്യാം. ജോലിക്ക് അപേക്ഷിക്കാൻ മുൻപരിചയം നിർബന്ധമില്ലെന്നും കടുത്ത മിഠായി പ്രണയികൾക്ക് അപേക്ഷിക്കാമെന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളൊരു മിഠായി പ്രണയാണെങ്കിൽ തീർച്ചയായും ഈ ജോലിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നീ ഇങ്ങനെ മിഠായി കഴിച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ചിലപ്പോ നമ്മളെ കളിയാക്കില്ലേ? അപ്പൊ ഈ ഒരു കഴിവ് കൊണ്ട് തന്നെ നമ്മൾ ലക്ഷങ്ങൾ സമ്പാദിച്ചു കാണിച്ചു കൊടുത്താലോ? സംഭവം കേൾക്കാനൊക്കെ അടിപൊളിയാണല്ലേ. ഇനി ജോലി കിട്ടി മിഠായി രുചിച്ച് പല്ലെല്ലാം കേടായി പോയാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയൊന്നും വേണ്ട. ജീവനക്കാരുടെ ദന്ത സംരക്ഷണത്തിൽ വളരെയേറെ കരുതൽ തങ്ങൾക്കുണ്ടെന്നും കാൻഡി ഫൺ ഹൗസ് CEO ജമാൽ ഹജാസി വ്യക്തമാക്കി. അപ്പൊ ഇനി മിഠായി ഒക്കെ ഒരുപാട് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഈ കാനഡയിലെ കാൻഡി ഫൺ ഹൗസ് എന്ന കമ്പനിയിലേക്ക് അപേക്ഷ അയച്ചു. ഇനി മിഠായി കഴിച്ചിട്ടാണ് നിങ്ങളുടെ ഭാഗ്യജാതകം തെളിയുന്നതെങ്കിലോ? ഞാൻ പറഞ്ഞ പോലെ പുള്ളി അന്ന് ഈ ഒരു ട്രോള്, ഈ മൂരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ട്രോള് ഇട്ടപ്പോൾ അതിനൊരു മറുപടി കൊടുക്കണം തോന്നി. അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് മറുപടി വന്നത്. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് കൂടുതൽ വന്നത്. അദ്ദേഹത്തിൻ്റെ നാക്കുപുഴയാണ് വലിയ തോതിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ എന്തെങ്കിലും കണ്ടുവിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചാടി കയറാറില്ല. ഒരു 10-12 മണിക്കൂർ സമയം കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതാറുള്ളൂ. പി ജയരാജൻ ഇതേപോലെ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരുപാട് ട്രോള് നേരിട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്? AKG സെന്റർ ആക്രമണത്തിൽ തന്നെ ശരിക്കും അത് ഒരു പ്ലാൻ, CPM തന്നെ പ്ലാൻ ചെയ്ത ഒരുപോലെ ആയി മാറിയില്ലേ. ഇപ്പോൾ CBI വിടാൻ പോകുന്നു എന്ന് പറയണം. സുധാകരൻ്റെതായ ഒരു ശൈലിയുണ്ട്. ഒരു അതേ ദിവസത്തിൽ സതീശൻ്റെ ശൈലി വേറെയാണ്. സതീശൻ വളരെ പോളിഷ്ഡ് ആയിട്ട് വളരെ അളന്ന് തൂക്കിയിട്ടുള്ള രീതിയിൽ സതീശൻ സംസാരിക്കുകയുള്ളൂ. പക്ഷേ പിണറായിയെ ചോദ്യം ചെയ്യാനുള്ള ആ ഒരു ഇത് ഇപ്പോൾ അവർക്കില്ല. അതുകൊണ്ടാണ് കാനം എത്ര തവണ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു. കാനം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അയാളുടേതായ രീതിയിൽ CPI നേതാവ് നിലയ്ക്ക് പ്രതികരിക്കുന്നു. പക്ഷേ പിണറായിനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി മാറി, നേരെ പ്ലേറ്റ് മാറി, പിന്നെ അതിൻ്റെ നേരെ എതിരായിട്ടുള്ളത് പറയുന്നത്.